നിരന്തരം നീല ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല, കണ്ടുകൊണ്ട് അതിനോട് സ്വയംബോധം ചെയ്യുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം സ്വന്തം ഭാര്യയിൽ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. ആരെങ്കിലും ഈ ഇതിന് അടിമപ്പെടുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ ഭാവിയെ തകർക്കുന്ന ഒന്നാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും കൊണ്ടു നടക്കുന്ന ഒരു മയക്കുമരുന്നിനെ കുറിച്ചാണ്. ആ മയക്കുമരുന്ന് നമ്മളുടെ എല്ലാവരുടെയും പോക്കറ്റിൽ നാം എപ്പോഴും കൊണ്ടു കിടക്കാറുണ്ട്. നമ്മളെ ആരും വന്ന് അറസ്റ്റ് ചെയ്യാറില്ല എന്ന് മാത്രം. എന്നാൽ ഇതെല്ലാവരും ഉപയോഗിക്കാറില്ല, ചിലരിത് ഉപയോഗിച്ചിട്ട് മയക്കുമരുന്നിന് അടിമപ്പെടാറുണ്ട്. അതാണ് പോൺ വീഡിയോസ് അഥവാ നമ്മുടെ മൊബൈലിൽ കാണുന്ന പോൺ വീഡിയോകൾ. അപ്പോൾ പോൺ വീഡിയോ ഒരു മയക്കുമരുന്നാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വൈദ്യശാസ്ത്രപരമായി പറയട്ടെ അതൊരു മയക്കുമരുന്നാണ്. നിങ്ങളുടെ ലൈംഗികത ഉണർത്തുകയല്ല, ലൈംഗികത ഇല്ലാതാക്കുന്ന ഒന്നാണ് നീല ചിത്രങ്ങൾ അഥവാ പോൺ വീഡിയോസ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ പണ്ട് ശേഷിക്കുറവിന് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു, ഒത്തിരി സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഇപ്പോൾ പുതിയൊരു വ്യാഖ്യാനം കൂടി വന്നിരിക്കുന്നു, പോൺ ഇൻഡ്യൂസ്ഡ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നീലചിത്രങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നു, ലിംഗം ദൃഢതയിലേക്ക് പോകുന്നു, അവരിത് കണ്ട് ആസ്വദിക്കുന്നു. പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ഇതിൽ ആനന്ദത്തിലേക്ക് പോകുന്നു. അവരറിയാതെ അവരുടെ റിവാർഡ് പാത്വേ അല്ലെങ്കിൽ അവർക്ക് ആനന്ദം ലഭിക്കുന്ന പാത്വേയെ നിരന്തരം സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഏത് പാത്വേയും, അത് ഏതെങ്കിലും ഒരു വാതിലാകട്ടെ അല്ലെങ്കിൽ ഒരു ജനലാവട്ടെ, അത് നിരന്തരം തുറക്കുകയാണെങ്കിൽ അതിൻ്റെ വിജാഗിരി പോയി പോവും, അല്ലെങ്കിൽ അതിൻ്റെ തകരാറുകൾ സംഭവിക്കും. ഇതേ അവസ്ഥ തന്നെയാണ് റിവാർഡ് പാത്വേ വഴിക്ക്, റിവാർഡ് പാത്വേയെ നിരന്തരം ഉത്തേജിപ്പിക്കുകയാണ് ഉണ്ടാകുന്നത്. കഞ്ചാവ് വലിക്കുന്ന വ്യക്തിക്കും ഇതേ റിവാർഡ് പാത്വേ ആണ് തകരാറിലാകുന്നത്. അപ്പോൾ അവന് കഞ്ചാവിൻ്റെ ഡോസ് കൂട്ടിക്കൂട്ടി വരുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കും, MDMA ഉപയോഗിക്കുന്നു, ഇങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ അളവ് കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നിട്ട് എത്ര അളവ് ചെന്നാലും അവന് അല്ലെങ്കിൽ നിരന്തരം ആ സാധനം ഉപയോഗിച്ചാൽ മാത്രമേ നിവൃത്തിയുള്ളൂ, അവന് നിലത്ത് നിൽക്കാൻ കഴിയൂ എന്നുള്ളൊരു അവസ്ഥ വരും. ലൈംഗികമായിട്ടുള്ള കാര്യത്തിൽ ഒരു കാര്യം തുറന്നു പറയാം, ഈ റിവാർഡ് പാത്വേ നിരന്തരം അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അഥവാ അതിനെ ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷി ഇല്ലാതായി വരുന്നതായി കാണാം. ഞങ്ങളുടെ അടുക്കൽ ലൈംഗികമായി ബന്ധപ്പെടുന്നില്ല എന്ന് ഭർത്താവ് ലൈംഗികമായി ബന്ധപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുന്ന പല ദമ്പതികളും, അതിൽ പുരുഷൻ്റെ കാര്യത്തിൽ ഇത്തരം നീല ചിത്രങ്ങൾ നിരന്തരം കാണുകയും ആ കാണുന്നതോടുകൂടി അതോടൊപ്പം തന്നെ സ്വയംബോധം ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് ഞങ്ങൾ കാണപ്പെടുന്നത്. അത്തരം വ്യക്തികൾക്ക് തൻ്റെ ഭാര്യയെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഉത്തേജനം ഉണ്ടാകാറില്ല. ആയിരത്തിൽ ഒരുത്തി മാത്രമായി അവൾ മാറപ്പെടുന്നു. അങ്ങനെ ആയിരത്തിൽ ഒരുത്തി മാത്രമായി മാറപ്പെടുമ്പോൾ അവളുടെ നഗ്നത കൊണ്ടോ അവളുടെ സാമീപ്യം കൊണ്ടോ ഇദ്ദേഹത്തിന് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകുന്നില്ല, ദൃഢത കൈവരിക്കുന്നില്ല, ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ തീർച്ചയായിട്ടും അതിൻ്റെ പരിശോധനകൾ നടത്തി അതിന് റിവേഴ്സ് ലൈനിലേക്ക് കൊണ്ടുവരാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതിനോടുള്ള ആഭിമുഖ്യം വന്ന വ്യക്തികളെ ചികിത്സിക്കുക എന്ന് പറയുന്നത് അല്പം ദുഷ്കരമായ ഒരു പരിപാടി തന്നെയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഈ ഇതിന് അടിമപ്പെടുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ ഭാവിയെ തകർക്കുന്ന ഒന്നാണ്. നിരന്തരം നീല ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല, കണ്ടുകൊണ്ട് അതിനോട് സ്വയംബോധം ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ കൂടി അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം സ്വന്തം ഭാര്യയിൽ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. അപ്പോൾ ലൈംഗികമായിട്ടുള്ള ഈ നീലചിത്രങ്ങൾ എന്തിനു വേണ്ടിയാണോ നിർമ്മിക്കുന്നത് അതൊരു ഗുണത്തിന് വേണ്ടി നിർമ്മിക്കുന്നതല്ല, അതൊരു മയക്കുമരുന്ന് അതുതന്നെയാണ് ആ സാധനം. ഇനി ഇത് ഇന്ന് മൊബൈൽ ഫോണുകൾ ഇന്ന് എല്ലാവരുടെയും കയ്യിലുണ്ട്. പണ്ടത്തെ പോലെ ഒരു നീലചിത്രങ്ങൾ കാണണമെങ്കിൽ അത്ര കഷ്ടപ്പാടൊന്നുമില്ല. അതായത് നമ്മളുടെ ചെറിയ കുട്ടികൾ പോലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. 5-6 വയസ്സാകുന്ന കുട്ടികൾ ചിലപ്പോൾ ചാറ്റ് ഹിസ്റ്ററിയൊക്കെ നമ്മൾ മുതിർന്നവർ മറന്നു വെച്ചത് കുട്ടികൾ കണ്ടിട്ട് അവരും അതിലേക്ക് ആ കെണിയിലേക്ക് വീണു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇത്തരം സംഗതികൾ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുട്ടികളെ കൂടി നിങ്ങൾ നശിപ്പിക്കരുത്. ഇനി ഏത് പ്രായത്തിലുള്ള വ്യക്തികളാണ്
കൂടുതലായി ലൈംഗിക ഈ നീലചിത്രങ്ങൾക്ക് അടിമപ്പെടുന്നത് നോക്കാം. സത്യം പറയട്ടെ, ഇത് അഡോളസൻ്റ് പ്രായത്തിൽ, അതായത് 18, 16 അങ്ങനെയുള്ള 13 വയസ്സ് മുതലുള്ള കുട്ടികൾ ഇത് കണ്ടിട്ട് ഇതിനടിമപ്പെട്ടിട്ട് ഇതാണ് ശരിയെന്നുള്ള ധാരണയിലേക്ക് പോവുകയാണ്. ഈ ഗ്രൂപ്പ് സെക്സും മറ്റും, അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശരിയാണെന്നുള്ള ഒരു ധാരണയിലേക്ക് പോവുകയും അതനുസരിച്ച് ജീവിതത്തിൽ അവർ മാറ്റങ്ങൾ വരുത്തുകയുമാണ് ചെയ്യുന്നത്. തുടർച്ചയായി നീലചിത്രങ്ങൾ കാണുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സെക്സ് എന്ന് പറയുന്നത് ഇത്തരം ഒരു സംഭവം മാത്രമായി മാറുന്നു. അതായത് ആർക്കും ആരുമായിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന എന്തോ സംഭവമാണെന്നും അതിനൊരു മറ വേണ്ട എന്നുള്ള ഒരു ധാരണയിലേക്ക് അവർ നീങ്ങുകയും ചെയ്യുന്നു. ഇനി ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് ഒരേപോലെ തന്നെ ഈ വിഭവത്തിന് അടിമയാണ്. ഞങ്ങളുടെ ഒരു അനുഭവം പറയാം. 18 വയസ്സായ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലെ ഒരു പെൺകുട്ടി വിവാഹമോചനത്തിനായിട്ട് രക്ഷിതാക്കളെ സമീപിക്കുന്നു. ആ വ്യക്തിയെ വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കാരണം എന്താണെന്ന് അവർ ഈ രക്ഷിതാക്കളോട് പറയുന്നില്ല. ഞങ്ങളുടെ ക്ലിനിക്കിൽ ISRM കൊണ്ടുവന്ന് ഇവിടുത്തെ ലേഡി കൗൺസിലർ അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലിംഗത്തിന് നീളവും വണ്ണവുമില്ല എന്നുള്ളത്. ഞങ്ങളെ വ്യക്തിയെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിംഗത്തിന് സ്വാഭാവികമായിട്ടുള്ള നീളവും വണ്ണവും എല്ലാമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഒരു ധാരണയിൽ എത്തിപ്പെട്ടിരിക്കുന്നു. അത് നീലചിത്രങ്ങളിൽ നിന്നാണ്. അവൾ ഹോസ്റ്റലിൽ വെച്ച് കണ്ടിട്ടുള്ള ഇത്തരം നീലചിത്രങ്ങൾ അവളെ ഈ ഒരു മിഥ്യാധാരണയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇത് ആൺകുട്ടികളിലും സംഭവിക്കുന്നുണ്ട്. അതായത് ഈ ചിത്രങ്ങൾ കണ്ടിട്ട് ഇതാണ് ശരി എന്നുള്ള ഒരു ധാരണയിൽ പോവുകയും എൻ്റെ ലിംഗത്തിന് വണ്ണമില്ല നീളമില്ല എന്നുള്ളത് വന്ന് പറഞ്ഞ് അവിടെ പരാതിയായി പറയുന്നു. ഞങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. ഇതൊരു ഗപ്പ് വാങ്ങേണ്ട അല്ലെങ്കിൽ ഒരു സമ്മാനം വാങ്ങേണ്ട അവസ്ഥയൊന്നും അല്ലല്ലോ ഈ ലിംഗത്തിൻ്റെ നീളവും വണ്ണവും. അവരങ്ങനെ ധരിച്ചു വയ്ക്കുകയാണ്. ആ രീതിയിൽ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നീലചിത്രങ്ങളാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം പറയട്ടെ, ലൈംഗികമായിട്ടുള്ള ഉത്തേജനത്തിന് ഭാവന മാത്രമാണ് നല്ലത്. നിങ്ങൾ ഭാവനയില്ലാതെ നീലചിത്രങ്ങളായാലും വിഷ്വൽ ഇമേജസിൽ പോവുകയാണെങ്കിൽ, അതായത് നീലചിത്രങ്ങൾ ബ്ലൂ ഫിലിമുകൾ കൂടി കണ്ട് സ്വയംഭോഗം ചെയ്യുകയോ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുകയാണ് ചെയ്യുക, അല്ലാതെ അതിന് കൂടുതലായിട്ട് ഉത്തേജനം ഉണ്ടാകുകയല്ല ചെയ്യുന്നത്. വളരെ കുറഞ്ഞ രീതിയിൽ ചിലപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി ചിലർ ഇത് ഉപയോഗിക്കാറുണ്ട്. എന്നാലും അതും അത്ര അഭികാമ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ലൈംഗികമായിട്ടുള്ള നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും എന്ത് സംശയങ്ങൾക്കും മറുപടി തരുവാൻ ഞങ്ങൾ തയ്യാറാണ്. ISRM എന്ന് 7902700700 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വോയിസ് മെയിലായോ ടെക്സ്റ്റ് മെസ്സേജായോ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഞങ്ങളതിന് മറുപടി നൽകുന്നതാണ്. ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ISRM എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചാൽ മാത്രം മതി. നന്ദി. നമസ്കാരം.